ഹലോ, നമസ്കാരം എല്ലാവർക്കും. ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളന്ന് ഉള്ളി പക്കോടയാണ് ചെയ്യണത്, ഒനിയൻ പക്കോട. എന്നിട്ട് ഞാൻ ഒരു രണ്ട് സവോള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. സവോള നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല, ഈ ഒരു പരുവത്തിനൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ഞാനൊരു അര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ടേ, നമുക്കതിന് ഇട്ട് കൊടുക്കാം. ഒരു കാൽ കപ്പ് അരിപ്പൊടി, കുറച്ച് കറിവേപ്പില. കറിവേപ്പില ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇടാമെങ്കിൽ മുഴുവനായിട്ട് ചേർത്തോളൂ. കുറച്ച് പച്ചമുളക്, കുറച്ച് മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ഒരല്പം കായം, ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല. ഇപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ ആ പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകം, അതാണെങ്കിൽ ചേർത്തോളൂ. ക്യുമിൻ സീഡ് അല്ല, ഫെനൽ സീഡ്, അതാണെങ്കിൽ ചേർത്തോളൂ. അത് ഒരു ഹാഫ് ടീസ്പൂൺ അത് ചേർത്തോളൂ. അതങ്ങനെ കടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കാഷ്യൂ നട്ട്. ഇതും കൂടെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കടിക്കാനായിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ഈ ഒരു പോർഷൻ. ബാക്കി ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി, കാഷ്യൂ നട്ട് മാത്രം ഇടേണ്ട കാര്യമില്ല. ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടെണ്ണ, ഞാനിപ്പം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക്, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, അതിന് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം, അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിതിൽ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പം ഈ നമ്മുടെ പക്കോട അത്രയ്ക്കും എണ്ണ കുടിക്കും. അപ്പോൾ എത്രത്തോളം എണ്ണ നിങ്ങൾക്കിത് വെള്ളം കുറച്ചിട്ട് നിങ്ങൾക്കിത് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പക്കോട കിട്ടും. ലെസ് ഓയിൽ വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട്, അതാണ് ഇതിൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത്, ലെസ് വാട്ടർ. സോറി, ഇതാ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പക്കോടയുടെ പരുവം. അപ്പം നമുക്കിതായി ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളിത് വേണേൽ ശ്രദ്ധിക്കാനായിട്ട്, നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കൂ, നല്ല പെർഫെക്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ, ഇങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കുറച്ചായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും പറയണത് നിങ്ങൾ മറക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണ, ഞാൻ എന്താ വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതേപോലെ ഒരു പരന്ന ഫ്രൈയിങ് പാനിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. വളരെ കുറച്ച് ഓയിൽ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ, അത്രയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ടേ, ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഞാനത് കാണിച്ചു തരാമേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.